കർമ്മദീപത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാൽമീകി രാമായണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നോക്കി വരുന്ന രീതിയിൽ ആ സുഗ്രീവനെ കാണാൻ ലക്ഷ്മണൻ ചെല്ലുന്നതുവരെ നാം പറഞ്ഞു നിർത്തി അങ്ങനെ സുഗ്രീവനെ കണ്ടപ്പോൾ തന്നെ ഉള്ളിലുള്ള അമർഷം അല്പം പ്രകടിപ്പിക്കുന്നു ആ ലക്ഷ്മണൻ എന്നുതന്നെ താരപറഞ്ഞ സമാധാനിച്ചാലും സുഗ്രീവനെ കാണുമ്പോൾ ഭ്രാതാവ് പറഞ്ഞയച്ചത് അറിയിക്കേണ്ടതും ആ ലക്ഷ്മണൻ്റെ കടമയാണല്ലോ ഉടൻ തന്നെ മഹാരാജാവേ നാല് മാസം അവധി തന്നു അത് കഴിഞ്ഞ ശര വർഷകാലം പോയി ശരത്കാലം വന്നു ഇപ്പോഴും ആ സീതാന്വേഷണത്തിൽ തയ്യാറെടുപ്പൊന്നും നടക്കാത്തത് കൊണ്ട് എന്താണ് സ്വർഗത്തിൽ പോയി സുഗ്രീവനെ കാ ബാല്യെ കാണാനാണോ അങ്ങേയുടെ ആഗ്രഹം എന്ന് രാമചന്ദ്രമൂർത്തി ചോദിക്കാൻ പറഞ്ഞു കാരണം ഇൻഡയറക്റ്റായിട്ട് പറയാണ് ബാലിയെ വധിച്ച ബാണം ഇപ്പോഴും എൻ്റെ ഭാഗം കയ്യിലുണ്ട് അതുകൊണ്ട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു പറയുകയും ഉടൻ തന്നെ ആ തൊഴുകയോടെ ക്ഷമാപണം ചെയ്യുകയും ഞാൻ കാലതാമസം ഉണ്ടായി എന്നുള്ളത് ഞാൻ സമ്മതിക്കാം അത് ശരിയാണ് പക്ഷേ ഞാൻ മറന്നിട്ടില്ല ഞാൻ എന്താണോ വാക്ക് പറഞ്ഞത് ആ വാക്ക് ഞാൻ മറന്നിട്ടില്ല സഖ്യം ചെയ്തത് ചെയ്ത് തന്നെയാണ് ഞാൻ ഞാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അത് തെളിയിക്കാം എന്ന് പറയുകയും ആ എല്ലാ വാനരസൈന്യങ്ങളും വന്നവരുടെ ഒക്കെ വിവരങ്ങൾ ശേഖരിക്കും പല സ്ഥലത്തു നിന്നും പല വാനരങ്ങൾ വന്നു എവിടെന്നെല്ലാം ഉണ്ടോ അവിടെ നിന്നെല്ലാം വാനര സൈന്യങ്ങൾ എല്ലാം പേരെടുത്ത് പറയുകയാണ് നിന്ന് ഇത്ര സൈന്യങ്ങൾ വരട്ടെ ലക്ഷം കോടി 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 എന്ന് പറഞ്ഞ് എണ്ണ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ വാനര സൈന്യങ്ങൾ വന്നു ഇതിനുള്ള ഏർപ്പാടുകൾ നടന്നു എന്നറിഞ്ഞ് ആ ലക്ഷ്മണൻ പറയുന്നു ആ കാര്യം നടക്കാതെ പോയതുകൊണ്ടും കൊണ്ടും കാലതാമസമായത് അല്പം ദേഷ്യപ്പെട്ടതാണ് മഹാരാജാവ് ക്ഷമിക്കണം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറയുകയും നമുക്ക് രാമനെ ചെന്ന് കാണാം എന്ന് പറഞ്ഞ് സുഗ്രീവനും ലക്ഷ്മണനും കൂടി രാമനെ കാണാൻ തയ്യാറാവുകയും ചെയ്തു ഉടൻ തന്നെ സുഗ്രീവൻ ഒരു പല്ലക്ക് കൊണ്ടുവരാൻ പറയും ആ പല്ലക്കിൽ കയറി രണ്ടുപേരും രാമചന്ദ്രമൂർത്തി സ്ഥലത്ത് പോവുകയും സുഗ്രീവനെ കണ്ട മാത്രയിൽ തന്നെ ആ രാമചന്ദ്രമൂർത്തി ആ സ്നേഹത്തോടെ അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്യുകയും രണ്ടുപേരും തമ്മിൽ കാര്യങ്ങൾ സംസാരിച്ചു സുഗ്രീവൻ പറയുന്നു പ്രഭോ എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട് കാലതാമസം നടന്നതിൽ ക്ഷമിക്കണം എന്ന് പറയുകയും അങ്ങനെ ഓരോ ദിക്കുകളിലും രാക്ഷസന് സോറി വാനരന്മാരെ വരുത്തി ആ വാനരന്മാരെല്ലാം വന്നു ചേർന്നപ്പോൾ ഓരോരുത്തർക്കായിട്ട് നിർദ്ദേശം കൊടുക്കുന്നു കിഴക്ക് ദിക്കിൽ പോകുന്ന വാനരങ്ങൾ ഏതെല്ലാം പർവ്വതങ്ങൾ പോകണം അവിടെ എന്തെല്ലാം സരസുകളുണ്ട് എന്തെല്ലാം ഗുഹകളുണ്ട് ഇങ്ങനെ പടിഞ്ഞാറ് നോക്കി പോകുന്ന വാനരങ്ങൾ എങ്ങനെയൊക്കെ പോകണം കിഴക്ക് വടക്ക് നോക്കി പോകുന്ന വാനരങ്ങൾ എങ്ങനെയൊക്കെ പോകണം ഇങ്ങനെ ഓരോന്നും പറഞ്ഞു 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 വരുന്നതെല്ലാം രാമചന്ദ്രമൂർത്തി കേട്ടിങ്ങനെ അതിശയിച്ചിരിക്കുകയാണ് ഓരോ ദിക്കിലും എന്തെന്ത് പർവ്വതങ്ങളുണ്ട് എത്ര എത്ര നദികളുണ്ട് എവിടെയെല്ലാം ഗുഹകളുണ്ട് എന്ന് എത്ര കൃത്യമായിട്ട് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുകയും പറയുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ സഹോദരനായ ബാലിയെ പേടിച്ച് ഞാൻ ഈ ഭൂമിയിൽ ചുറ്റാത്ത സ്ഥലമില്ല മുഴുവൻ ചുറ്റിക്കറങ്ങി രക്ഷപ്പെടാനായിട്ട് അവസാനമാണ് ഋഷിമുഖപ്രബലത്തിൽ ബാലിക്ക് കയറാൻ പറ്റൂല എന്ന വസ്തുത മനസ്സിലാക്കി ഞാനിവിടെ അഭയം തേടിയത് അതുകൊണ്ട് എല്ലാ ഗുഹകളിലും എന്ത് ആളുകളുണ്ട് എങ്ങനെയുള്ള ആൾ പിന്നെ വാസസ്ഥലമാണ് എന്ന് ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ രാക്ഷസരാജാവ് എവിടെ വേണമെങ്കിലും സീതയെക്കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കാം അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തിൽ തന്നെ ആവണമെന്നില്ല കാരണം തീർച്ചയായിട്ടും അറിയാമല്ലോ അന്വേഷിച്ച് വരും എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സ്ഥലം പോലും ബാക്കി വെക്കാതെ മുഴുവൻ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് പറയുകയും അങ്ങനെ തെക്ക് ദിക്കായി പോകാൻ കുറെ ജാമ്പവാൻ അങ്കതൻ തുടങ്ങിയ പ്രബലമായ ആളുകളെയും ഹനുമാനെയും അവിടെ നിയമിക്കുന്നു തെക്കുതിക്കായി പോകാൻ അങ്ങനെ തെക്ക് ദുക്കായി പോകാൻ ഹനുമാനെ തീരുമാനിക്കുകയും ഹനുമാനെ രാമചന്ദ്രമൂർത്തി അടുത്ത് വിളിച്ചു വരുത്തി തൻ്റെ കയ്യിലുള്ള മോതിരത്തിന് ഹനുമാൻ്റെ കയ്യിൽ കൊടുക്കുകയും ഒരു അടയാളവാക്യം പറയുകയും ചെയ്യുന്നു അടയാളവാക്യം എന്താണെന്നുള്ളത് നമുക്ക് സുന്ദരകണ്ഡത്തിൽ നോക്കാം പറയുകയും ചെയ്യുന്നു അത് സ്വീകരിച്ച് ആ വാനര സൈന്യത്തോടെ ഇവരെല്ലാവരും കൂടി അവിടെ എത്തുകയും മഹേന്ദ്ര പർവ്വതത്തിൻ്റെ താഴ്വരയിൽ എത്തി എത്തിയപ്പോഴാണ് നീണ്ട കടൽ കിടക്കുന്നത് ഇവിടെ ഇത്രയും അന്വേഷിച്ചിട്ടും ആരെയും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ വാനരസങ്ങൾ അവിടെ തന്നെ ഇരുന്ന് നമ്മൾ രാമചന്ദ്രൻ്റെ കാര്യമായിട്ട് വന്നു ഇങ്ങനെ ജഡായുവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേൾക്കും പറഞ്ഞുകൊണ്ടിരിക്കേ അതിൻ്റെ അടുത്ത് സമ്പാദി എന്ന് പറഞ്ഞ ഒരു പക്ഷി ജഡായുവിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹം ഇതെല്ലാം കേട്ടു കേട്ടപ്പോൾ തന്നെ ആ സമ്പാദി പറഞ്ഞു ആരാണ് നിങ്ങൾ ചോദിക്കുകയും ആഗമനോദ്ദേശമെല്ലാം ഹനുമാൻ പറയുകയും അത് കേട്ടിട്ട് ആ ജഡായുവിൻ്റെ മരണം സംഭവിച്ചത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കാരണം ഞാനും ജഡായുവും തമ്മിൽ ഒരു പന്തയും വെച്ചു ആരാണ് അതിവേഗത്തിൽ പറക്കുന്നത് എന്ന് ജ്യേഷ്ഠന മനുജന്മാരും ഒരു പന്തയം അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ സൂര്യൻ്റെ നോക്കി ജഡായു പറക്കുകയും ഞാനും അതിൻ്റെ കൂടെ പറക്കുകയും ചെയ്തു മാധ്യാനിക വേളയിലായപ്പോൾ സൂര്യൻ്റെ താപം കൊണ്ട് ആ ജഡായു ക്ഷീണിച്ചു പോയി അപ്പോൾ അനുജനെ രക്ഷിക്കാനായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ പറഞ്ഞ ചിറക് കൊണ്ട് അവനെ രക്ഷിക്കുകയും ആ സൂര്യ താപത്താൽ എൻ്റെ ചിറക് കരിഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെയാണ് ഞാനിവിടെ താഴെ വീണ് കിടക്കുന്നത് അതിനുശേഷം എനിക്ക് ഇവിടെ അനങ്ങാൻ പോലും സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കെ ആ ജഡായുവിൻ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം പറയുന്നു തൻ്റെ ദീർഘദൃഷ്ടിയിൽ കണ്ട സമ്പാദി രാവണനും സീതയും എവിടെ ഇരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് പോലെ രാവണനും എനിക്കും ശത്രുവാണ് അതുകൊണ്ട് രാവണനെ വധിക്ക നിഗ്രഹിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഞാൻ എൻ്റെ ദീഗ് ദീർഘ ദിവ്യ ദൃഷ്ടി കൊണ്ട് ദീർഘദൃഷ്ടി കൊണ്ട് ഞാൻ കാണാം എന്ന് പറയുകയും അങ്ങനെ ഇവർ ദീർഘദൃഷ്ടി കൊണ്ട് രാവണൻ എവിടെയാണ് സീത എവിടെയാണ് അദ്ദേഹം തടവിലാക്കിയിരിക്കുന്നത് എന്നുള്ള വസ്തുതകളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ നൂറ് യോജന സമുദ്രം ഉണ്ട് അതിനെ മറികടന്നാണ് ലങ്കയിൽ എത്തേണ്ടത് പറയുകയും ഉടൻ തന്നെ ജാമ്പവാൻ ഒരു എല്ലാ വാനര സൈന്യങ്ങളെയും വിളിച്ചു വരുത്തി ആരാർക്ക് എത്ര എത്ര ദൂരം ചാടാൻ കഴിയും നൂറ് യോജന ചാടാൻ കഴിയുവാണ് ആരുണ്ട് എന്ന് പറയും ഓരോരുത്തരും എണീച്ച് അവരുടെ കഴിവുകൾ പറഞ്ഞു അംഗതൻ പറഞ്ഞു നൂറ് യോജന ഞാൻ ചാടാം എനിക്ക് പ്രയാസമില്ല പിന്നെ തിരിച്ചു വരാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്ന് സംശയമാണ് അതുകൊണ്ട് ഫലമില്ലല്ലോ ഓണം സീതയെ കണ്ടിട്ട് തിരിച്ചു വരികയും വേണം അങ്ങനെ ഇരിക്കെ ഇതൊന്നും അറിയാതെ രാമ 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 രാമാന്ന് ജപിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് അനങ്ങാതെ ഇരിക്കുകയാണ് ഹനുമാൻ ഹനുമാനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രഭാവം അദ്ദേഹത്തിന് അറിയില്ല കാരണം എപ്പോൾ നോക്കിയാലും സദാ രാമജപം രാമജപം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവനാടി ആ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാവം ഒന്നും അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഇരിക്കെ ജാംഭവൻ വിളിച്ച് പറഞ്ഞു ഏ ഹനുമാൻ ഒന്നും അറിയാതെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന എന്താണ് നിനക്ക് മാത്രമേ ഈ കാര്യം സാധിക്കാൻ സാ ഇത് ഇത് സാധിക്കാൻ പറ്റുകയുള്ളൂ ഉടൻ നീ പുറപ്പെട്ടാലും എന്ന് പറയുകയും വാക്ക് കേട്ട് രാമചന്ദ്രമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് മഹേന്ദ്രപർവത്തിൽ കയറി നിന്ന് പർവതാകാരമായി തൻ്റെ ശരീരത്തെ വലുതാക്കി നോക്കി ആകാശമാർഗം പോകണോ അത് കടൽ മാർഗം സഞ്ചരിക്കണോ എന്ന് ചോദിക്കുകയും ഏറ്റവും വേഗം സഞ്ചരിക്കുന്നത് ആകാശമാർഗമാണല്ലോ അതാണ് വളരെ എളുപ്പം എന്ന രീതിയിൽ ആകാശമാർഗം സഞ്ചരിക്കാൻ തീരുമാനിച്ച് തൻ്റെ പിതാവായ വായു ഭഗവാനെയും ഗുരുവായ സൂര്യഭഗവാനെയും മനസ്സിൽ പ്രാർത്ഥിച്ച് അദ്ദേഹം യാത്രയ്ക്ക് തയ്യാറായി തൻ്റെ ശരീരം വലുതാക്കി ഊക്കോടെ കാലുകൊണ്ട് അമർത്തി ഒരു കാലം പൊക്കിപ്പിടിച്ച് ആ ശരിക്കും ഒരു അഞ്ച് തല സർപ്പം വരുന്നു എന്ന് തോന്നുന്ന മാതിരി രണ്ട് കൈ മുമ്പോട്ട് നിക്കി ഹനുമാൻ യാത്ര ആരംഭിച്ചു ആ ഹനുമാൻ്റെ ഊക്ക് കൊണ്ട് ആ ചവിട്ടിൻ്റെ ഊക്ക് കൊണ്ട് ആ പർവ്വതടുക്കളുള്ള ജന്തുക്കളെല്ലാം ഞെരുങ്ങി അമർന്ന് നിലവിളിക്കുന്നത് കേട്ടു മനങ്ങളെല്ലാം കടപുഴകി ഹനുമാൻ്റെ കൂടെ കുറച്ചു ദൂരം പറന്നിട്ട് താഴെ വീണു അതെങ്ങനെ ഇരിക്കുന്നു എന്ന് വർണ്ണിക്കുന്നു വാൽമീകി മഹർഷി യാത്രയാകുന്ന ബന്ധുക്കൾ യാത്രയാക്കുമ്പോൾ ആ ഏകദേശം കുറച്ചു ദൂരം പോയിട്ട് പിന്നെ അവരെ യാത്രയാക്കിയിട്ട് തിരിച്ച് എങ്ങനെ ആ ജനങ്ങൾ സ്വഗൃഹത്തിലേക്ക് വരുമോ അതുപോലെ മരങ്ങളെല്ലാം തിരിച്ചു വന്നു അതുമാത്രമല്ല ആ പുഷ്പങ്ങൾ മുഴുവൻ അവിടെ തിതറി ആ സമുദ്രം മുഴുവൻ പുഷ്പം കൊണ്ട് നിറഞ്ഞു ആ ഹനുമാൻ്റെ ആ വായു വേഗത്തിലുള്ള ആ ഊക്കോടുള്ള ചവിട്ടും ആ പൊങ്ങി ചാടി ആ യാത്ര ചെയ്യുന്ന വേഗമും കാരണം അങ്ങനെ ഇദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ആ സമുദ്രരാജാവായ സകരറ്റ് മൈനാഗ പർവ്വതത്തോട് പറയുന്നു മൈനാഗമേ ഹനുമാൻ രാമകാര്യാർത്ഥം പോവുകയാണ് ഈ ഹനുമാനെ ഇപ്പോൾ നമ്മൾ സഹായിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം ഒരു കാലത്ത് പർവ്വതങ്ങൾക്കെല്ലാം ചിറകുകളുണ്ടായിരുന്നു ആ ചിറകുകളുള്ള പർവ്വതങ്ങൾ ഏത് സമയത്ത് എവിടെ വന്ന് വീഴും എന്നറിയാതെ മഹർഷികളെല്ലാം വിഷമിക്കുകയും ആ രീതിയിൽ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാം ഇന്ദ്രനെ കാണുകയും ഇന്ദ്രൻ വജ്രമായിരത്താൽ പർവ്വതങ്ങളുടെ ചിറകുകളെ വെട്ടുകയും ചെയ്തു അങ്ങനെ പർവ്വതങ്ങളുടെ ചിറകുകളൊക്കെ വെട്ടി വെട്ടി വരുന്ന സമയത്ത് മൈനാഗ മൈനാഗപർവ്വതം മാത്രം അതിവേഗത്തിൽ വായു സൗ സഹായത്തോടെ വന്ന് സകരരാജാവിൻ്റെ സഹായത്തോടെ കടലിനുള്ളിൽ അമർന്ന് ഒളിഞ്ഞിരിക്കുകയും ചെയ്തു അതുകൊണ്ട് മൈനാഗപർവ്വതം മാത്രം ഇന്ദ്രൻ്റെ വജ്രായത്തിൽ നിന്നും രക്ഷപ്പെട്ടു അങ്ങനെ അതുമാത്രമല്ല സകരരാജാവിൻ്റെ കാരുണ്യം കൊണ്ട് ആ അദ്ദേഹത്തിന് അശ്വമേധയാഗം നടത്തിയ കുതിരയെ കാണാനായി അവിടെ ഇവിടെ കുഴിക്കുകയും അങ്ങനെയാണ് ആ കുഴികളിലൊക്കെ വെള്ളം കയറി അങ്ങനെയാണ് സാ സാഗര സമുദ്രത്തിന് വ്യാപ്തി കിട്ടിയതും അതുകൊണ്ടാണ് സമുദ്ര സാഗരം എന്ന പേര് വന്നു എന്നുള്ളത് നേരത്തെ സീതാ കല്യാണ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ സഗരരാജാവിൻ്റെ വംശമായ ഇഷ്വാകുമലത്തിൽ പറഞ്ഞ രാഘവനെൻ്റെ കാര്യത്തിൽ വേണ്ടി പോകുന്ന ആ ഹനുമാനെ സഹായിക്കേണ്ടത് എൻ്റെയും കൂടി ആവശ്യമാണ് മൈനാഗപ്രവതമേ നീ പോയി ഹനുമാന് വേണ്ട കാര്യങ്ങൾ സൽക്കാരം ചെയ്യുക എന്ന് പറയും അങ്ങനെ ഹനുമാൻ എന്നെ സൽക്കരിക്കാനായി മൈനാഗപർവതം ഉയർന്നു വരികയും ചെയ്യുന്നു യാത്രയ്ക്ക് വിഗ്രഹം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വലിയ പർവ്വതം വരുന്നത് കണ്ടിട്ട് വളരെയേറെ പ്രയാസം തോന്നി ഹനുമാനെ കാരണം അതിവേഗത്തിൽ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് ഉദ്ദേശം മുഴുവൻ സീതാദർശനം സീതാദർശനം അതാണ് മനസ്സിൽ അങ്ങനെ ഇരിക്കെ ആ മൈനാഗപർവം വന്നത് കണ്ടിട്ട് തൻ്റെ മ നഞ്ചുകൊണ്ട് മൈനാഗപർവ്വതത്തിടിച്ച് താഴെ വരുത്തി ഉടൻ തന്നെ മൈനാഗപർവതം പർവ്വതരാജൻ്റെ രൂപം ധരിക്കുകയും വന്ന് പറഞ്ഞു അങ്ങേമായി യുദ്ധം ചെയ്യാൻ വന്നതോ അങ്ങേ തടസ്സമുണ്ടാക്കാൻ വന്നതോ അല്ല എൻ്റെ പേര് മൈനാകം എന്നാണ് എന്ന കാര്യങ്ങളൊക്കെ പറയും അങ്ങയുടെ പിതാവും സഹായം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സമുദ്രത്തിൽ വസിക്കുന്നത് സമുദ്രരാജൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ഞാൻ വന്നത് അങ്ങ് വിശ്രമിച്ച് നല്ല രുചിയുള്ള ഫലങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഭക്ഷിച്ച് അല്പം വിശ്രമിച്ചിട്ട് നിങ്ങൾക്ക് പോകാം അതിന് നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ വന്നത് ഉപദ്രവിക്കാനല്ല എന്ന് പറയുകയും കാര്യം മനസ്സിലാക്കിയ ഹനുമാൻ തൻ്റെ കൈകൾ കൊണ്ട് ആ പർവ്വതത്തെ തൊട്ടു പറഞ്ഞു നിൻ്റെ ആധിപത്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എനിക്കിപ്പോൾ ഇതൊന്നും ഇരുന്ന് പഴങ്ങൾ കഴിക്കാനോ ഒന്നും എനിക്ക് സമയമില്ല വിശ്രമിക്കാനും സമയമില്ല എനിക്ക് വിശ്രമമേ ഇല്ല രാമകാര്യാർത്ഥം പോകുന്ന ഞാൻ സീതാദേവിയെ കണ്ട് സീതാദേവി ഇരിക്കുന്ന സ്ഥലത്ത് സീതാദേവിയെ കണ്ട് സീതാദേവിയെ കണ്ടു എന്ന് രാമൻ അറിയിക്കുന്നത് വരെ എനിക്ക് ഒരു വിശ്രമവും ഇല്ല എന്ന് പറയും അങ്ങനെ യാത്ര തുടരുകയും ചെയ്തു യാത്ര തുടരുന്ന സമയത്ത് ഈ ദേവന്മാർക്കെല്ലാം ഒരു ആഗ്രഹം ഹനുമാൻ്റെ ബലേ ഒന്ന് പരീക്ഷിക്കണം എന്ന് തോന്നി അങ്ങനെ ബലത്തെ പരീക്ഷിക്കാനായി അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നാഗദേവതയ സുരസയോട് പറഞ്ഞു സുരസ നീ ഹനുമാനെ വിഘ്നമുണ്ടാക്കണം അങ്ങനെ പർവ്വതാകാരമായ രൂപത്തിൽ ഹനുമാൻ പറന്നു വരികയും അവരുടെ മുമ്പിൽ ഈ സുരസ വലിയ ഒരു രൂപത്തോടെ രാക്ഷസി രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ആ സുരസ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ സുരസയെ കണ്ട് അല്പം ആദ്യം ഒരു നിമിഷം ഇങ്ങനെ നോക്കി അടുത്ത വിഘ്നങ്ങൾ വരുന്നല്ലോ ഇതെന്താണ് എന്ന് ആലോചിക്കുകയും അസുരസ പറഞ്ഞു ഇതുവഴി പോകുന്ന എല്ലാ ജീവികളും എൻ്റെ ഭക്ഷണമാകുമെന്ന് എനിക്ക് ബ്രഹ്മ വരം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നെ ഭക്ഷിക്കാൻ പോവുകയാണ് നീയാണ് എൻ്റെ ഭക്ഷണം എന്ന് പറയുകയും ഹനുമാൻ വളരെ ബുദ്ധിപൂർവ്വം ആ സുരസയെ നേരിടുകയും ചെയ്തു സമുദ്ര ലംഘനം എന്ന് പറയുന്നത് വെറുതെ ഒരു സമുദ്രത്തെ താഴ് കഴിഞ്ഞെല്ലാം ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം എങ്ങനെ തരണം ചെയ്യണം എന്നു കൂടി കാണിക്കുന്നതാണ് ഈ സുന്ദരകാണ്ഡത്തിൽ വളരെ വിശേഷമായി പറയുന്ന ഈ സമുദ്രലംഘനം അതെന്താണെന്നുള്ളത് നമുക്ക് വളരെ വിശദമായിട്ട് അടുത്ത എപ്പിസോഡിൽ നോക്കാം ആ ഹനുമാൻ്റെ പ്രഭാവത്തോടു കൂടി അല്ലെ അജാഢ്യം വാക് പടുത്തുവഞ്ച് ഹനുമാൻ സ്മരണാത്ഭവേൻ ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക് ഹനുമാൻ സ്മ അങ്ങനെ നിർഭയം അതാണ് വേണ്ടത് ഇപ്പം നമുക്ക് ഏറ്റവും ആവശ്യം അതാണ് ഭയമില്ലാത്ത ഒരു അവസ്ഥ എല്ലാവർക്കും ഭയമാണ് എല്ലാവർക്കും ഭയം മരണം ഭയം അസുഖം ബാധിക്കുമോ എന്നുള്ള ഭയം നമ്മൾ കാരണം വാക്കുള്ളവർക്ക് വരുമോ എന്നുള്ള ഭയം ഇങ്ങനെ എവിടെ നോക്കിയാലും ഭയം 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 ഈ ഭയങ്ങളെല്ലാം നീങ്ങി സർവസ്വാതന്ത്ര്യത്തോടെ സംതൃപ്തിയോടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഹനുമാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം സർവേ ജനാഹും സുഖിനോ ബവന്ധു